നമ്മളയക്കുന്ന മെയിലുകൾ മെസ്സേജുകൾ ഒക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്യേണ്ട, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്തോ ജോലിയിലുള്ള സമയത്തോ ഒരു മെസ്സേജ് സെൻഡ് ആണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അതേപോലെ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. വാട്സപ്പിൽ സ്റ്റാറ്റസ് നമുക്കിഷ്ടമുള്ള സമയം സെറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. എങ്ങനെ? അതിന് ഡിഫാൾട്ടായിട്ട് വാട്സപ്പിൽ ഓപ്ഷൻ ഇല്ല, അതിന് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. അതിൻ്റെ പേരാണ് സ്റ്റാറ്റസ് ഷെഡ്യൂളർ. എങ്ങനെ ഇതിൽ സ്റ്റാറ്റസ് ഷെഡ്യൂൾ ചെയ്യുക? നമ്മളിതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഈ സ്റ്റാറ്റസ് ഷെഡ്യൂളറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് അതിന് വരിക. ഇവിടെ നമുക്ക് ഒരു ക്യാമറേൻ്റെ ഐക്കണുണ്ട്, അതുപോലെ തന്നെ ഒരു പെൻ ഐക്കണുണ്ട്. ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ സ്റ്റാറ്റസിൽ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇടേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ക്യാമറ ഐക്കൺ ഓപ്പൺ ചെയ്താൽ ക്യാമറ പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മളെ ഗ്യാലറി, ക്യാമറ, വീഡിയോ, അങ്ങനെ എന്താണെന്ന് നമുക്ക് വേണ്ടി അത് സെലക്ട് ചെയ്യുക. ഗ്യാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ കൂടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻ ആണ്. ഏത് ഡേറ്റിനാണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ എഡിറ്റ് ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ ടൈം, ഏത് ടൈമാണോ ആ ടൈമും എഡിറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ മാറ്റിക്കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ഇനി നമുക്കിവിടെ ഷെഡ്യൂൾ കൊടുക്കാം. ഇപ്പോൾ ചില കുട്ടികളൊക്കെ കാണാം, സുഹൃത്തുക്കളെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ, പിറ്റേന്ന് ബർത്ത്ഡേ ഉണ്ടെങ്കിൽ രാത്രി 12 മണിക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ന്യൂ ഇയറിനൊക്കെ ഒരു സ്റ്റാറ്റസ് ഇടുകയെന്ന് 12 മണി വരെ ഉറക്കൊഴിഞ്ഞിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ടൈമിലേക്ക് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇവിടെ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ടൈം ആകുന്ന നേരം നമ്മളെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് അത് പോയിക്കോളും. സംഭവം അടിപൊളിയല്ലേ? അപ്പം വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ സ്റ്റാറ്റസ് ഷെഡ്യൂളർ. ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മേപ്പയൂർ. താങ്ക് യു സോ മച്ച്.